ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി, ആദ്യം ഞാനിവിടെ എഗ്ഗ് 4-5 എഗ്ഗ് എടുത്തിട്ട് അതിനൊന്ന് സ്ക്രംബിൾഡാക്കി എടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ എഗ്ഗിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതേ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഒരു വലിയ സവാളവും പിന്നെ ക്യാബേജും ക്യാപ്സിക്കവും പിന്നെ രണ്ട് പൊട്ടാട്ടി ഇതെല്ലാം ഞാനൊരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തതാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഞാൻ ഇതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാൻ കേട്ടോ, തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ ഒരു തക്കാളി, 3 പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ട് എന്ന് വെച്ചാൽ ഒന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് റണ്ണാക്കിയിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാല പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഞാൻ മട്ടൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഞാൻ സോയ സോസും കൂടി ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തീ ഓഫ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് സ്ക്രംബിൾഡ് എഗ്ഗും പിന്നെ മാക്രോണി വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് ഞാൻ വേവിച്ച് വെച്ചതായിരുന്നു. അതും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് മാക്രോണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കിയ ഒരു വെജിറ്റബിൾസും കൂടിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ആക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഖുദാഫിസ്.